പാർട്ട് ത്രീയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വെക്റ്റർ ഇന്റഗ്രൽസ്. ഈ വെക്റ്റർ ഇന്റഗ്രൽസ് എന്ന് നോക്കാം. ഈ വെക്റ്റർ ഇന്റഗ്രൽസിന് മുമ്പ് എന്താണ് ഇന്റഗ്രേഷനെ പറ്റി നോക്കാം. എന്താണ് ദ നൊട്ടേഷൻ ഓഫ് ദി ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ദ ഇന്റഗ്രേഷൻ ഓഫ് ദി ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ അൻ ഇന്റർവെൽ ക്യാൻ ബി ജനറലൈസ്ഡ് ടു ഇന്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് അലോങ് എ കർവ്. ഒരു ഇന്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുന്ന എവിടെയാണ്? അലോങ് ദി കർവിലാണ്. ഇനി ആ കർവിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം അല്ലെ. അതിനാണ് സം ടെർമിനോളജി അബൌട്ട് ദി കർവ്. അപ്പൊ ഇനി കർവിനെ പറ്റിയിട്ടാണ് എന്നിട്ടാണ് എനിക്ക് ഇന്റഗ്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ടെർമിനോളജി അല്ലെ. ഫസ്റ്റ് എന്താ പറയുന്നത്, സി എന്നൊരു കർവാണ്, പാരാമീറ്ററൈസ്ഡ് ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആണ്, വൈ ഈക്വൽ ടു ജി ഓഫ് ടി ആണ്, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ആൻഡ് എ ആൻഡ് ബി ആർ ദി പോയിന്റ്സ് എഫ് ഓഫ് എ കോമ ജി ഓഫ് ബി, ആൻഡ് എഫ് ഓഫ് ബി കോമ ജി ഓഫ് ബി ആണ് റെസ്പെക്റ്റീവ്ലി. അപ്പൊ അല്ലെ, ഫസ്റ്റ് പോയിന്റ് എടുത്താണ് എഫ് ഓഫ് എയും സെക്കൻഡ് പോയിന്റ് എടുത്തതാണ് ഇവിടെ വരുന്നതും നോക്കുക. ഓക്കെ, ഞാൻ ഫസ്റ്റ് പോയിന്റ് സി ഈസ് എ സ്മൂത്ത് കർവ്. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മൂത്ത് കർവാണ്. സ്മൂത്ത് കർവ് നമുക്ക് അറിയാലോ, ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയ നമ്മൾ പറഞ്ഞ പേരാണ് സ്മൂത്ത് കർവ്. അപ്പോൾ ഇവിടെ സ്മൂത്ത് രണ്ട് കർവുകളുണ്ട്, എഫും ഉണ്ട് ജിയും ഉണ്ട്. അപ്പോൾ എന്ത് പറയാം, എഫ് ഡാഷ് ആൻഡ് ജി ഡാഷ് ആർ കണ്ടിന്യൂസ് ഓൺ ദി ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി ആൻഡ് നോട്ട് സൈമൾട്ടേനിയസ്ലി സീറോ ഓൺ ദി ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. അപ്പോൾ ഇതിൻ്റെ കർവ് എങ്ങനെ വരിക? ഇങ്ങനെ ഒരു കർവാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അല്ലേ, ഇനീഷ്യൽ പോയിന്റ് എയും ടെർമിനൽ പോയിന്റ് ബിയും ആണ്. അപ്പോൾ ഇതൊരു സ്മൂത്ത് കർവാണ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ് കണ്ടിന്യൂസ് ആണ്. ഇനി രണ്ടാമത്തത് പറഞ്ഞത്, സി ഇസ് എ പീസ് വൈസ് സ്മൂത്ത് ഇഫ് കൺസിസ്റ്റ് ഓഫ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്മൂത്ത് കർവ്സ് സി വൺ സി ടു സി ത്രീ എക്സെട്ര സി എൻ ജോയിൻ ദി എൻ ടു എൻ ദാറ്റ് ഈസ് സി ഈക്വൽ ടു സി വൺ യൂണിയൻ സി ടു യൂണിയൻ സി ത്രീ യൂണിയൻ എക്സെട്ര സി എൻ ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് ഓരോ കഷ്ണത്തിനും എന്താണ് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെ എന്താണ് സ്മൂത്ത് ആണ്, അവിടെ മുതൽ ഇതുവരെയും സ്മൂത്ത് ആണ്, അതുപോലെ ഇതുവരെയും സ്മൂത്ത് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലാം ജോയിൻ ചെയ്തിട്ട് കിട്ടുന്ന ഇതാണ് സി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇന്റഗ്രൽ അല്ലേ പോയിന്റ് എന്ന് പറഞ്ഞാൽ എ മുതൽ ബി എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലെ, സ്മൂത്ത് കർവ് അല്ലെ. ഇവിടെ മുതൽ ഇതിന് നമ്മൾ സി എന്ന് പേര് കൊടുത്തത്. ഓക്കെ, ഇനി ഇതിനെ എന്താക്കി, നമ്മൾ കുറെ ഇങ്ങനെ കഷ്ണം ഇതിങ്ങനെ ആക്കി പോയിട്ടുണ്ട്, ജോയിൻസ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഓരോ കർവിനും സി വൺ ആക്കി കൊടുത്ത് ഇവിടെ സി ടു കൊടുത്ത് ഇവിടെ സി ത്രീ. അപ്പോൾ മൊത്തം സി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, ഓരോത്തിൻ്റെയും യൂണിയനാണ് സി എന്ന് പറയുന്നത്. ഇനി അടുത്തത് സി ഇസ് എ ക്ലോസ്ഡ് കർവ് ഇഫ് എ ഈക്വൽ ടു ബി ആണ്. ഇനി സി ഇസ് എ സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഇഫ് എ ഈക്വൽ ടു ബി ആൻഡ് ദി കർവ് ഡസ് നോട്ട് ക്രോസ് ദി ഇന്റർസെക്ഷൻ. അപ്പോൾ രണ്ടും സിമ്പിൾ ക്ലോസ്ഡ് കർവ് ഉണ്ട്, വെറും ക്ലോസ്ഡ് കർവ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ക്ലോസ്ഡ് കർവ് നോക്കാം. ക്ലോസ്ഡ് കർവ് രണ്ടും എന്താണ്, ക്ലോസ്ഡ് കർവാണ്. ഇതിലേറെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്താണ് അല്ലേ, നോട്ട് ക്രോസ് ഇറ്റ്സെൽഫ്. അപ്പോൾ ക്രോസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് ക്രോസ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തല്ല, സിമ്പിൾ ക്രോസ്ഡ് കർവ് അല്ല. അപ്പോൾ രണ്ടും എന്താണ്, ക്ലോസ്ഡ് കർവാണ്. അപ്പോൾ ഇതും എന്താണ്, ക്ലോസ്ഡ് കർവാണ്, ഇതും ക്ലോസ്ഡ് കർവാണ്. പക്ഷേ ഇതെന്തല്ല, സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല, ഇത് എന്താണ്, സിമ്പിൾ ക്ലോസ്ഡ് കർവ് ആണ്. ഓക്കെ, സിമ്പിൾ ക്ലോസ്ഡ് കർവ് അങ്ങനെ എന്താ പറഞ്ഞേ, എവിടെ ക്രോസ് വരാൻ പറ്റും. അപ്പൊ എയ്റ്റ് ഒന്നും എന്തല്ല, സിമ്പിൾ ക്ലോസ്ഡ് കർവ് അല്ല എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ എയും ബിയും എന്താണ്, തുല്യമായിരിക്കും പോയിന്റ് അല്ലെ. ഇനീഷ്യൽ പോയിന്റും ടെർമിനൽ പോയിന്റും സെയിം ആയിരിക്കും. ആ കർവിനെ നമ്മൾ ക്ലോസ്ഡ് കർവ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്ക് ലൈൻ ഇന്റഗ്രൽ ഇൻ ദി പ്ലെയിൻ ആൻഡ് സ്പേസ്. ആദ്യം നമുക്ക് ഇന്റഗ്രേഷനെ പറ്റി നോക്കാം. ഈ ഇന്റഗ്രേഷൻ, ദ ബിഫോർ ഡെഫിനിറ്റ് ഇന്റഗ്രേഷൻ അലോങ് ദി കർവ് ലെറ്റ് ടു റിവ്യൂ ദി ഫൈവ് സ്റ്റെപ്പ് ലീഡിംഗ് ടു ദി ഡെഫിനിഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അതായത് ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ ആദ്യം നമ്മൾ കർവിനെ പറ്റി പഠിച്ചു, ഇനി ഇന്റഗ്രേഷനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ലെറ്റ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബി ഡിഫൈൻ എ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി എന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ പാർട്ടീഷൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയാൻ, പാർട്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇതൊരു കർവാണ് അല്ലെ, എക്സ് നോട്ട് മുതൽ എക്സ് എൻ വരെ ഉള്ളതാണ് നമ്മളെ കയ്യിലുള്ളത്. ഓക്കെ, അതിലെ കുറെ ആണ് എക്സ് നോട്ട്, എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് എൻ മൈനസ് വൺ, എക്സ് എൻ ആണ്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലോസിന്റെ ഒരു എടുത്തു, സീറോ കോമ വൺ എടുത്തു. ഇനി ഇതിന്റെ പാർട്ടീഷൻസ് ആണ് ഞാൻ എടുക്കുന്നത്, സീറോ, സീറോ പോയിന്റ് വൺ, സീറോ പോയിന്റ് ടു, സീറോ പോയിന്റ് ത്രീ, സീറോ പോയിന്റ് ഫോർ, സീറോ പോയിന്റ് ഫൈവ്, സീറോ പോയിന്റ് സിക്സ്, സീറോ പോയിന്റ് സെവൻ, സീറോ പോയിന്റ് എയ്റ്റ്, സീറോ പോയിന്റ് നയൻ, പിന്നെ അടുത്ത് വൺ ആവും അല്ലേ. ഇവിടെ എന്താ പറഞ്ഞാൽ പാർട്ടീഷൻസ് എടുത്തു നമ്മൾ. ഇനി ഇവിടെ ഓരോ ഇതിനെയും സബ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ, ഇത്രയും ചെറിയ ഇന്റർവെൽ എടുത്തു കഴിഞ്ഞാൽ ഇതിന് സബ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ, അപ്പോൾ
പിന്നെ സീറോ വൺ ടു വണ്ണിൻ്റെയും എഡിയിൽ ഒരു ഇൻ്റർവൽ എടുത്തു, ഞാൻ സീറോ ടു പോയിന്റ് ഫൈവ് എടുത്തു, അതൊരു സബ് ഇൻ്റർവൽ ആണ്. അതുപോലെ നമുക്ക് വേറെടുക്കാം പോയിന്റ് ഫൈവ് മുതൽ വണ് വരെയും ഒരു സബ് ഇൻ്റർവൽ എടുക്കാം, അങ്ങനെ എത്രയും എടുക്കാം. ഇനി ഒന്നുകൂടി ചെറുതാക്കുകയാണെങ്കിൽ സീറോ മുതൽ പോയിന്റ് ടു ഫൈവ് വരെ നമുക്ക് എടുക്കാം, അതൊരു സബ് ഇൻ്റർവൽ ആണ്. അങ്ങനെ എന്തെടുക്കാം, പോയിന്റ് ടു ഫൈവ് മുതൽ പോയിന്റ് ഫൈവ് വരെയും നമുക്ക് വേണമെങ്കിൽ സബ് ഇൻ്റർവൽ എടുക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം അല്ലെ, പോയിന്റ് ടു ഫൈവ് മുതൽ വണ് വരെയും ഒരു സബ് ഇൻ്റർവൽ എടുക്കാം. ഇപ്പോൾ സബ് ഇൻ്റർവൽ എന്നാണ് ഒരു പോയിന്റ്സ് ഇങ്ങനെ ഒരു എടുക്കുന്നുള്ളൂ. ഇനി ഇവിടെയൊക്കെ പാർട്ടീഷൻ നടത്തി അല്ലേ, ഇവിടെ ഒരു കണ്ടീനർ എക്സ് നോട്ട് ലെസ് ദാൻ എക്സ് വൺ അങ്ങനെ പറഞ്ഞു, ഇത് ശരിയല്ലേ അല്ലെ. സീറോ ഈസ് ലെസ് ദാൻ പോയിന്റ് വൺ ആണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണ്, ലാസ്റ്റ് വണ് വരെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ എന്താണ് പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡെൽറ്റ എക്സ് കെ ആണ്, ചെറിയ ഡിസ്റ്റൻസിൻ്റെ ലെങ്ത്തിനെ നമ്മൾ പറഞ്ഞാണ് ഡെൽറ്റ എക്സ് കെ ആണ്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് കെ മൈനസ് വൺ. ജസ്റ്റ് ഇത് സബ്ട്രാക്ട് ചെയ്യുക, എന്താവും എക്സ് കെ മൈനസ് ആണ് പോയിന്റ് വൺ മൈനസ് സീറോ, ഇത്ര അതിന് പോയിന്റ് വൺ അല്ലെ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പോയിന്റ് വൺ മൈനസ് വൺ എന്ന് സീറോ എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ. അത് ഏത് പോയിന്റ്, ഇത് ഇതെടുക്കുകയാണെങ്കിൽ എന്ത് വരും, പോയിന്റ് ത്രീ മൈനസ് പോയിന്റ് ടു എന്ന് പറഞ്ഞാൽ പോയിന്റ് വൺ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഡെൽറ്റ എക്സ് കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്രയാണ്, പോയിന്റ് വൺ ആണ്. അതാണ് ഇവിടെ ഡെൽറ്റ എക്സ് കെ നൊട്ടേഷൻ കൊടുത്തത്. Let norm p be the length of the longest sub-interval. The number norm p is called norm of the partition p. But on the partition day, ഏറ്റവും വലിയ സബ്ഇൻ്റർവലിൻ്റെ ലെങ്തിനെയാണ് നമ്മൾ പേര് പറയുന്നത്, നോം പി എന്ന് പറഞ്ഞു. അപ്പോൾ ലോങ്ങസ്റ്റ് സബ് ഇൻ്റർവൽ, അപ്പം അതിന് ഏറ്റവും വലിയ സബ് ഇൻ്റർവൽ ഏതാണോ അതായിരിക്കും നമ്മൾ എന്ത് പറയുന്നത്, നോം പി എന്ന് പറയുന്നത്. ചൂസ് എനി പോയിന്റ് എക്സ് സ്റ്റാർ കെ ഈച്ച് സബ് ഇൻ്റർവൽ. അപ്പോൾ ഇതിനിടയിൽ ഏതെങ്കിലും സബ് ഇൻ്റർവൽ നമുക്ക് വീണ്ടും സബ് ഇൻ്റർവൽ ആക്കി സെലക്ട് ചെയ്യാം. ഇനി ഫോം ദി സം സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു എൻ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻ ടു ഡെൽറ്റ എക്സ്. അപ്പോൾ ഇതിൻ്റെ സം എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡെൽറ്റ എക്സ് ഉണ്ടാവില്ല, നമ്മളെ ലെങ്ത് അവർക്ക് തന്ന ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നതാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ഈസ് ഗിവൺ ബൈ ദി ലിമിറ്റ് ഓഫ് എ സം. എങ്ങനെ നമുക്ക് ചെയ്താൽ ലിമിറ്റ് ഓഫ് എക്സ് സമ്മാക്ക് ചെയ്താൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ലിമിറ്റ് നോൺ പി ടെൻസ് ടു സീറോ സമ്മേഷൻ കെ ഈക്വൽ ടു വൺ ടു എൻ എഫ് ഓഫ് എക്സ് കെ സ്റ്റാർ ഇൻ ടു ഡെൽറ്റ എക്സ് കെ ആണ്. ഇതാണ് എന്താണ് ലിമിറ്റ് സം ഏഷ്യൻ എന്ന് പറയുന്നത്, ഇൻ്റഗ്രേഷൻ്റെ. ഓക്കെ, അപ്പം ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ടോപ്പിക്ക് ദ ലൈൻ ഇൻ്റഗ്രൽ ഇൻ ദി പ്ലെയിൻ. ഇനി എന്താ പറയുന്നത്, Let g be a function of two variable x and y defined on a region of the plane containing a smooth curve c. The line integral g along c from a to b with respect to x ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. ഇനി റെസ്പെക്ട് ടു y ആണെങ്കിൽ ഇവിടെ എന്താ, ഡെൽറ്റ x മാറിയിട്ട് ഡെൽറ്റ y ആയി മാറും. ഓക്കെ, ഇനി അടുത്തതാണ് g along the curve a to b വിത്ത് റെസ്പെക്ട് ടു ആർക്ക് ലെങ്ത്, അഥവാ എക്സ്ലെ പാരാമെട്രിക് കർവ് ആണെങ്കിൽ ഇവിടെ എസ് കെ ആണ്. അപ്പോൾ ആകെ മാറ്റങ്ങൾ ഇത് നോട്ട് ചെയ്ത് വെക്കാം. ഈ മെത്തേഡ് ഓഫ് ഇവാലുവേഷൻ ഓഫ് കർവ് ഡിഫൈൻ പാരാമെട്രിക്കലി. അപ്പോൾ എങ്ങനെയാണ് ഒരു കർവ് ഇത് പ്ലെയിൻ്റെ അകത്ത് നിന്ന് എങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാമെന്നാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് സി ഈസ് എ സ്മൂത്ത് കർവ് പാരാമെട്രൈസ്ഡ് ബൈ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എ ലെസ് ദാൻ ഓർ ടി ലെസ് ദാൻ ഈക്വൽ ടു ബി Then we simply replace x and y integral by the function f of t and g of t and the approximate differential dx, dy or ds by f dash of t dt, g dash of t dt or root of f dash of t square plus g dash of t whole square dt. The expression ds, then on the peri vana differential arc length on the part of them. ഇനി ഇതിനെ യൂഷ്വൽ മാനറിലേക്ക് മാറ്റി വരുന്ന രീതിയാണ് പറയുന്നത്. ഇൻ്റഗ്രൽ ജി ഓഫ് എക്സ് കോമ വൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് ടി ഡി ടി ആണ്. ഇനി അത് വൈ ആണെങ്കിൽ എന്തായി മാറും, ഇവിടെ അല്ലേ ഇവിടെ ഒരു മാറ്റുന്നത് അതേപോലെ തന്നെയാണ്. ഇനി ജി ഓഫ് അല്ലേ ഡി എസ് ആണെങ്കിൽ അഥവാ ഡിഫറൻഷ്യൽ ആർക്ക് ലെങ്ത് ആണെങ്കിൽ എന്താണ് ഇക്വേഷൻ, ഇൻ്റഗ്രൽ എ ടു ബി ജി ഓഫ് എഫ് ഓഫ് ടി കോമ ജി ഓഫ് ടി റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ്. ഇനി ഇതിൻ്റെ ബേസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഓൺ ദി ക്വാർട്ടർ സർക്കിൾ
സി ഡിഫൈൻഡ് ബൈ എക്സ് ഈക്വൾ ടു 4 cos t, വൈ ഈക്വൾ ടു 4 sin t, 0 ≤ t ≤ ടു പൈ ബൈ 2. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കാണാൻ പറഞ്ഞത് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ആണ്. ഇവിടെ തന്നിട്ടുണ്ട് എക്സ് എന്താണ് 4 cos t ആണ്, വൈ എന്ന് പറഞ്ഞാൽ 4 sin t ആണ്. ലിമിറ്റ് എന്തെങ്കിലും എന്താണ് 0 ≤ t ≤ π/2 ആണ്. ഇനി നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു അല്ലെ, ഓവർ സി എന്നാണ് ലിമിറ്റ് എന്നാണ് 0 to π/2 ആണ്. എക്സിന്റെ സ്ഥാനത്ത് നിന്ന് കൊടുക്കുക 4 cos t കൊടുത്തു. ഇനി വൈ സ്ക്വയർ, വൈന്റെ സ്ഥാനത്ത് ആര് കൊടുക്കുക 4 sin t². ഇനി ഡി എക്സ് ആണ്, അപ്പോൾ ഇതിന് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലെ. എക്സ് ഈക്വൽ ടു 4 cos t ആണ്, അതിന് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ 4 × −sin t dt ആണ് ഇവിടെ അപ്ലൈ, ഇൻറ്റു −4 sin t dt ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/2 അല്ലെ, 4 × cos t ഇൻറ്റു അല്ലെ 4² 16 ഇൻറ്റു sin²t ഇൻറ്റു −4 sin t dt ഈക്വൽ ടു ഇവിടെ 4 ഉം 16 ഉം പിന്നെ ഒരു 4 ഉം. അപ്പം ഒക്കെ പാടം മട്ടിപ്പിൾ ഉണ്ടാവും അല്ലെ. −256 ഇന്റഗ്രൽ 0 to π/2 ഇവിടെ cos t ഇവിടെ sin²t ഇതൊരു sin t മട്ടിപ്പിൾ ഉണ്ടാവും sin³t ഇൻറ്റു cos t dt. ഇവിടെ നോക്കുക ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇവിടെ sin³t ഇൻറ്റു cos t ആണ്. അപ്പൊ ഈ sin t എന്ത് സബ്സ്റ്റിഷൻ കൊടുക്കുക, അപ്പോൾ എന്താ യു ഈക്വൾ ടു sin t. അപ്പൊ ഡി യു ഈക്വൾ ടു എന്നിട്ട് ഈ cos t ഇൻറ്റു dt ആയി. ഇനി t ഈക്വൾ ടു 0 അല്ലെ, ലോ ലിമിറ്റ്. അപ്പൊ യു ഈക്വൾ ടു sin 0 ഈക്വൾ ടു 0. ഇനി t ഈക്വൾ ടു π/2 ഈ അല്ലെ ഇംപ്ലൈസ് യു ഈക്വൾ ടു sin π/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ എന്താ ഈക്വൾ ടു −256 അല്ലെ 256 എന്തായാലും ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് എന്തായാലും 0 തന്നെയാണ്, അപ്പർ ലിമിറ്റ് 1. ഇനി അല്ലെ sin³t, അപ്പോൾ അവിടെ സൈന് മാറി ആരായി യു ക്യൂബായി, പിന്നെ cos t dt അതെന്തായി ഡി യു ആയി. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുക −256 ഇന്റഗ്രേറ്റ് ഇവിടെ എന്താ സൈൻ യു ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യു റേസ് ടു 4/4 0 to 1. അപ്പോൾ 4 ഔട്ട് സൈഡ് എടുത്തു, അപ്പോൾ ബൈ 4 ആയി. അപ്പോൾ യു റേസ് ടു 4 0 to 1 ഇൻ്റെ അല്ലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും അല്ലെ 1 raised to 4 - 0. ഇതിൻ്റെ സബ് ഡിവിഷൻ അതായത് −64 × 1 = −64 ആയി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ആണ്. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ആണ്. ഇനി എക്സ് എന്ന് പറഞ്ഞാൽ 4 cos t ആണ്, വൈ എന്ന് പറഞ്ഞാൽ 4 sin t ആണ്. 0 ≤ t ≤ π/2 അല്ലെ. അപ്പം എന്താ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൾ ടു ഇന്റഗ്രൽ ഓവർ സി സീനോട് മൊത്തത്തിൽ എന്താ 0 to π/2 ആയി. എക്സിന്റെ സ്ഥാനത്ത് 4 cos t ആയി, വൈന്റെ സ്ഥാനത്ത് 4 sin t ഹോൾ സ്ക്വയർ. ഇനി ഡി വൈ കാണിക്കണം അല്ലെ, വൈ ഈക്വൾ ടു 4 sin t ആണ്. അതിന് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എന്താവും 4 × cos t dt ആണ്. അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും 4 × cos t dt ഈക്വൾ ടു ഇന്റഗ്രൽ 0 to π/2 4 × cos t × 4² 16 sin²t × 4 cos t dt അല്ലെ 4 16 ഉം 4 2 5 6 ആയി. ഇന്റഗ്രൽ 0 to π/2 അല്ലെ ഇവിടെ cos²t വരും അല്ലെ, അപ്പോൾ sin²t × cos²t വരും × dt ഇനി ഈക്വൽ ടു 2 5 6 × 0 to π/2. ഇതിന് എന്ത് ചെയ്യാം നമുക്ക് അല്ല sin t × cos t ഹോൾ സ്ക്വയർ ഡി ടി ആക്കാം. നമുക്കറിയാം 2 sin t cos t എന്ന് പറഞ്ഞാൽ sin 2t ആണ്, ഒരു 2 കോമൺ ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ മാറ്റിയത്, അപ്പോൾ ഈക്വൾ ടു 2 5 6 × 0 to π/2 2 sin t cos t ആയി അല്ലേ, ബൈ 2 ആ 2 ഇവിടെ നമ്മൾ ആക്കി ഹോൾ സ്ക്വയർ dt ഈക്വൾ ടു 2 5 6 ഇന്റഗ്രൽ 0 to π/2
ടു സൈൻ ടി കോസ് ടി എന്നാൽ സൈൻ ടു ടി ബൈ ടു പൈ അല്ലേ ഹോൾ സ്ക്വയർ ഡി ടി ഈക്വൽ ടു 256 അല്ലെ ആ വൺ ബൈ ടു സ്ക്വയർ ആകുമ്പോൾ ഫോർ ആയി ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു എന്നാവും സൈൻ സ്ക്വയർ ടു ടി ഡി ടി ആണ് നമുക്കറിയാം സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് കോസ് ടു ടി ബൈ ടു ആണ് ഇവിടെ എന്താണ് സൈൻ സ്ക്വയർ ടു ടി ആണ് അപ്പോൾ എന്താ വൺ മൈനസ് കോസ് ഫോർ ടി ബൈ ടു കിട്ടും അപ്പോൾ അങ്ങനെ മാറ്റുക അപ്പോൾ ഇത് 64 ആയി ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു ഇതിനെ മാറ്റുന്നു വൺ മൈനസ് കോസ് ഫോർ ടി ബൈ ടു ഡി ടി ആയി ഈ വൺ ബൈ ടു കൊണ്ട് കൊടുക്കുന്നു അപ്പോൾ 64 ബൈ ടു എന്തായി ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു അല്ലെ വൺ ഡി ടി മൈനസ് ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു കോസ് ഫോർ ടി ഡി ടി ആയി ഇനി 64 ബൈ ടു എന്നാണ് 32 ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ ടി സീറോ ടു പൈ ബൈ ടു മൈനസ് കോസിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും സൈൻ ഫോർ ടി ബൈ ഫോർ സീറോ ടു പൈ ബൈ ടു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ അപ്പോൾ ഈക്വൽ ടു 32 ഇൻറ്റു ഇവിടെ എന്തായി അല്ലെ പൈ ബൈ ടു മൈനസ് സീറോ മൈനസ് ഓഫ് സൈൻ ഫോർ പൈ ബൈ ടു മൈനസ് സൈൻ ഫോർ ഇൻറ്റു സീറോ ഈക്വൽ ടു 32 ഇൻറ്റു അല്ലെ പൈ ബൈ ടു മൈനസ് ഇവിടെ എന്തായി സൈൻ ടു പൈ മൈനസ് സൈൻ സീറോ നമുക്ക് റിസൾട്ട് അറിയാം സൈൻ എൻ പൈ ഈ ഓൾവേസ് സീറോ ആണ് അതേപോലെ സൈൻ സീറോവും സീറോ ആണ് ഓക്കെ ഇവിടെയും സീറോ ആയി ഇതും സീറോ ആയി അപ്പോൾ ബാക്കി 32 ഇൻറ്റു പൈ ബൈ ടു മൈനസ് സീറോ ഈക്വൽ ടു 32 ഇൻറ്റു പൈ ബൈ ടു അപ്പോൾ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ 16 പൈ ടി ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത് സി ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ആണ് കാണാൻ പറഞ്ഞത് അപ്പോൾ സി ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് എക്സ് ഈക്വൽ ടു 4 cos t ആണ് വൈ ഈക്വൽ ടു 4 sin t ആണ് സീറോ ലെസ് താൻ ഓർ ഈക്വൽ ടി ലെസ് താൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു ഇത് പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് അപ്പം ഇതിന് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് ഈക്വൽ ടു f(t) ഒക്കെ എഴുതാറുണ്ട് അപ്പോൾ f(t) എന്തായി മാറി 4 cos t ആയി ഈ വൈ ഈക്വൽ ടു നമ്മളെങ്ങനെ അറിയാം g(t) ആണ് അപ്പോൾ എന്താവും 4 sin t ആയി അപ്പോൾ f(t) ഈക്വൽ ടു എന്ത് ടി 4 cos t ആണ് g(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 sin t ടി ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് f' എന്ന് പറഞ്ഞാൽ എന്താണ് -4 sin t g'(t) എന്ന് പറഞ്ഞാൽ 4 cos t അല്ലെ നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു ഇന്റഗ്രൽ ഓവർ സി എക്സ് വൈ സ്ക്വയർ ഡി എസ് ഈക്വൽ ടു അല്ലെ ഇന്റഗ്രൽ സീറോ ടു പൈ ബൈ ടു f(t) ഇൻറ്റു g(t) ഹോൾ സ്ക്വയർ അല്ലെ എക്സിന് സ്ഥാനത്ത് f(t) വൈന് സ്ഥാനത്ത് g(t) സ്ക്വയർ കഴിഞ്ഞിട്ടില്ല ഇന്റഗ്രൽ റൂട്ട് ഓഫ് f'(t) സ്ക്വയർ പ്ലസ് g'(t) സ്ക്വയർ ഇൻറ്റു ഡി ടി ആണ് ഞാൻ അത് ഇത് കണ്ടുപിടിക്കണം അപ്പോൾ എന്താ റൂട്ട് ഓഫ് അല്ലെ f'(t) ഹോൾ സ്ക്വയർ പ്ലസ് g'(t) സ്ക്വയർ ഈക്വൽ ടു f'(t) സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4 sin t ഹോൾ സ്ക്വയർ പ്ലസ് 4 cos t ഹോൾ സ്ക്വയർ റൂട്ടിൻ്റെ അകത്ത് ഇനി എന്താ 16 sin² t പ്ലസ് 16 cos² t ആഡ് ചെയ്യും അല്ലേ 16 ഔട്ട് സൈഡ് എടുത്ത് ബാക്കി എന്താവും sin² t പ്ലസ് cos² t sin² t പ്ലസ് cos² t എന്ന് പറഞ്ഞാൽ 1 ആണ് അപ്പോൾ റൂട്ട് ഓഫ് 16 × 1 ഈക്വൽ ടു റൂട്ട് 16 = 4t ഇനി എന്ത് ചെയ്യാം അവിടെ അല്ലേ f(t) ഇൻറ്റു g(t) ഹോൾ സ്ക്വയർ ഇൻറ്റു എന്താണ് റൂട്ട് ഓഫ് f'(t) ഹോൾ സ്ക്വയർ പ്ലസ് g'(t) ഹോൾ സ്ക്വയർ ആണ് ഇനി f(t) എന്ന് പറഞ്ഞാൽ 4 cos t ആണ് g(t) എന്ന് പറയുമ്പോൾ എന്താണ് 4 sin t ഹോൾ സ്ക്വയർ ഇൻറ്റു ഇത് 4 ആണ് ഈക്വൽ ടു എന്തായി 4 × എന്തായി cos t ഇൻറ്റു 16 × സൈൻ സ്ക്വയർ ടി ഇൻറ്റു 4 ഈക്വൽ ടു 256 × അല്ലേ cos t ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇനി നേരെ ഇക്വേഷനെ കൊടുക്കുക അപ്പം ഇന്റഗ്രൽ ഓവർ സി
എക്സ് വൈ സ്ക്വയർ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ 0 to π/2 അല്ലേ. എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി ഓൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഓൾ സ്ക്വയർ പ്ലസ് ജി ഡാഷ് ഓഫ് ടി ഓൾ സ്ക്വയറിൻ്റെ ഡി ടി ആണ്. ഈ ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to π/2 അല്ലേ. 256 ഇൻറ്റു കോസ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ ടി ഇൻറ്റു ഡി ടി ഈക്വൽ ടു 256 ഔട്ട് സൈഡ് എടുത്തു 0 to π/2 ഇനി ഇവിടെ നിന്നാണ് സൈൻ സ്ക്വയർ ടി ഇൻറ്റു കോസ് ടി ഡി ടി. ഇനി എന്ത് ചെയ്യുക, യു ആക്കി ആരെ കൊടുത്താൽ ആദ്യം സൈൻ ടീനെ കൊടുക്കുക. ഇപ്പം ഡി യു എന്ന് പറഞ്ഞാൽ കോസ് ടി ഡി ടി ആയി. ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്താവും, ഇംപ്ലൈസ് യു ഈക്വൽ ടു സൈൻ 0 0. ഇനി ടി ഈക്വൽ ടു പൈ ബൈ ടു ഇംപ്ലൈസ് യു ഈക്വൽ ടു സൈൻ പൈ ബൈ ടു എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ ഇൻ്റഗ്രേഷൻ എങ്ങനെ മാറി അല്ലേ, 0 to 1 സൈൻ യു. അപ്പോൾ യു ഇൻറ്റു കോസ് ടി ഡി ടി എന്ന് പറയുമ്പോൾ ഡി യു ആണ് ഈക്വൽ ടു അല്ലേ, അവിടെ സ്ക്വയർ ഉണ്ട്. ഇനി 256 ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ യു ക്യൂബ് ബൈ 3 0 to 1 ഈക്വൽ ടു ആ 3 ഔട്ട് സൈഡ് ഇടുന്നു. അപ്പോൾ 256 by 3 യു ക്യൂബ് 0 to 1 ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും അല്ലേ, 1 - 0 ഈക്വൽ ടു 256 by 3 ആണ് ഇൻ്റഗ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് ലൈൻ ഇൻ്റഗ്രൽ ഇൻ ദി സ്പേസ്. ഇപ്പം നമ്മൾ ഇതുവരെ ചെയ്തത് പ്ലെയിനിലായിരുന്നു. പ്ലെയിനിൽ ചെയ്യുമ്പോൾ എന്തായിരുന്നു, എക്സ് വൈ ഉണ്ടായിരുന്നു. ഈ സ്പേസിലേക്ക് എത്തുമ്പോൾ എന്തായി മാറും, ഒരു സെഡ് അഥവാ ഡി സെഡ് ഒക്കെ ഉണ്ടാവും. മറ്റേ ഡി എക്സ് ഡി വൈ മാത്രമേ ഉണ്ടായിരുന്നു പ്ലെയിനിൽ. ഇനി സ്പേസിലെത്തുമ്പോൾ എന്താവും, ഡി എക്സ് ഡി വൈ ഡി സെഡ് സെഡ് ടേം കോർഡിനേറ്റും കൂടി വരുന്നുള്ളൂ. ഇനി എന്താ പറയുന്നത് വെച്ചാൽ ഇക്വേഷൻ മാറ്റൊന്നുമില്ല, ആകെ ഒരു ഇതെന്തേ ഉള്ളൂ, സെഡ് കോർഡിനേറ്റ്സ് വന്നുള്ളൂ. ഓക്കെ, ഒക്കെ സെയിം ആണ് അല്ലെ. റൂട്ട് ഓഫ് ഇവിടെ എന്താണ്, ഇവിടെ സെഡിന് എന്താക്കി എച്ച് ഓഫ് ടി ആക്കി എടുത്തു എന്നുള്ളൂ. അപ്പോൾ സെയിം ഇക്വേഷൻ മാറ്റൊന്നുമില്ല. ഇനി എക്സ്ട്രാ ആയിട്ട് വന്ന ഇവിടെ എന്തായിരുന്നു, സെഡ് ടേം കൂടെ വന്നു എന്നുള്ളു. അപ്പം എന്താ ഇവിടെ ഡി സെഡ് ആകുമ്പോൾ അതേപോലെ ചെയ്തെന്നുള്ളൂ. ഇത് ബേസ്ഡുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് വെർ സി ഈസ് ദി ഹെലിക്സ്. എക്സ് ഈക്വൾ ടു 2 കോസ് ടി, വൈ ഈക്വൾ ടു 2 സൈൻ ടി, സെഡ് ഈക്വൾ ടു ടി. 0 ≤ t ≤ 2π. അപ്പോൾ തന്നിട്ടുണ്ട് എന്താണ്, എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്, സെഡും തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കാണാൻ പറഞ്ഞ അല്ല, ഇതിനാണ് വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ വൈ അറിയാം അല്ലെ, ഡി എക്സ് ഇതിന്ന് കണ്ടുപിടിക്കണം, പിന്നെ എക്സ് തന്നിട്ടുണ്ട് ഡി വൈ ഇതിന്ന് കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ കാണും. അപ്പം ആദ്യം തന്ന കാര്യങ്ങളൊക്കെ എക്സ് ഈക്വൾ ടു 2 കോസ് ടി ആയി. ഇതിനെ ഡി എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, -2 സൈൻ ടി കിട്ടും. ഇനി വൈ ഈക്വൽ ടു 2 സൈൻ ടി ആണ്. ഇനി ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 കോസ് ടി കിട്ടും. ഇനി സെഡ് ഈക്വൾ ടു ടി ആണ്. അപ്പം ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഡി ടി ആണ്. ഓക്കെ, ഇവിടെയും ഡി ടി മിസ്സിംഗ് ഉണ്ട്, ഇവിടെ ഡി ടി ഉണ്ട്, ഇവിടെയും ഡി ടി ഉണ്ട്. അപ്പം എന്താവും, വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ പ്ലസ് സെഡ് ഡി സെഡ് ഈക്വൾ ടു. അപ്പോൾ വൈൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 2 സൈൻ ടി കൊടുക്കുക. ഡി എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, -2 സൈൻ ടി ഡി ടി പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് 2 കോസ് ടി ഇൻറ്റു. ഇനി ഡി വൈ എന്ന് പറയുമ്പോൾ 2 കോസ് ടി ഡി ടി, 2 കോസ് ടി ഡി ടി പ്ലസ് ഇനി സെഡിൻ്റെ സ്ഥാനത്ത് ടി. ഇനി ഡി സെഡിൻ്റെ സ്ഥാനത്ത് എന്താണ്, ഡി ടി. അപ്പോൾ ഈക്വൾ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2 എന്തായി 4 അല്ലേ, സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ ടി ഡി ടി പ്ലസ് കോസ് ടി ഇൻറ്റു കോസ് ടി. അപ്പോൾ കോസ് സ്ക്വയർ ആയി, 2 × 2 = 4. അപ്പോൾ 4 കോസ് സ്ക്വയർ ടി ഡി ടി പ്ലസ് ഡി ടി ആയി. അപ്പോൾ ഇവിടെ ഒരു 4 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താ ഈക്വൽ ടു 4 ഒരു ഡി ടിനെയും ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി ഞാൻ ഒരു -sin² t പ്ലസ് കോസ് സ്ക്വയർ ടി ആയി പ്ലസ് ടി ഡി ടി ആയി. ഇനി 4 × ഞാൻ ഡി ടി മൊത്തത്തിൽ ഔട്ട് സൈഡ് എടുക്കുകയാണ്, അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിനെ ഒന്ന് അറിഞ്ഞിട്ട് മാറ്റിയത് കോസ് സ്ക്വയർ ടി -sin² t ആക്കി പ്ലസ് ടി ഇൻറ്റു ഡി ടി. നമുക്കറിയാം കോസ് സ്ക്വയർ ടി -sin² t എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് 2t ആണ്. എന്താണ് കോസ് സ്ക്വയർ ടി -sin² t എന്ന് പറഞ്ഞാൽ കോസ് 2t ആണ്. ഓക്കെ, അതാ. അപ്പോൾ ഈക്വൽ ടു 4 × എന്തായി കോസ് 2t പ്ലസ് ടി ഇൻറ്റു ഡി ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ കണ്ടിരിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എന്തായിരുന്നു, വൈ ഡി എക്സ് പ്ലസ്
x dy plus z dz equal to എന്തായിരുന്നു 0 to 2 pi അല്ലേ, ഇതിന്റെ വാല്യൂ എന്തായിരുന്നു 4 cos 2t plus t into dt ആണ്. ഇനി 4 into 0 to 2 pi എന്തായി cos 2t dt plus ഇന്റഗ്രൽ 0 to 2 pi t into dt. കോസ് ടു ടീനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, അതേപോലെ ടീനെയും ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു 4 ഇൻറ്റു അല്ലെ കോസ് ടു ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടു ടി ബൈ ടു 0 ടു 2 പൈ പ്ലസ് ടീനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയർ ബൈ ടു 0 ടു 2 പൈ കിട്ടും. ഈ ടുവിന് അടുത്ത് വരുമ്പോൾ 4 ബൈ ടു സൈൻ ടു ടി 0 ടു 2 പൈ പ്ലസ് ഇവിടെ ഒരു 1 ബൈ ടു ഔട്ട് സൈഡ് എടുത്തു, അപ്പോൾ ടി സ്ക്വയർ 0 ടു 2 പൈ. അപ്പോൾ 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക, സൈൻ 2 ഇൻറ്റു 2 പൈ മൈനസ് സൈൻ 2 ഇൻറ്റു 0 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 2 പൈ ഹോൾ സ്ക്വയർ മൈനസ് 0 ഈ കൊടു 2 ഇൻറ്റു ഇവിടെ എന്തായി സൈൻ 4 പൈ മൈനസ് സൈൻ 0 പ്ലസ് 1 ബൈ 2 ഇൻറ്റു 4 പൈ സ്ക്വയർ അല്ലേ. നമുക്കറിയാം സൈൻ എൻ പൈ ആൾവേസ് 0 ആണ്, അതേപോലെ സൈൻ 0 എന്താണ് 0 ആണ്. ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, ഈ ടൈം മൊത്തം എന്തായി 0 ആയി അല്ലെ. ഇതിന്റെ മൊത്തം ഇതും 0 ആണ് ഇതും 0 ആണ്. അപ്പൊ എന്തായി 2 ഇൻറ്റു 0 പ്ലസ് 1 ബൈ 2 ഇൻറ്റു എന്തായി 4 പൈ സ്ക്വയർ ആയി. 2 2 വെട്ടിപ്പോയി, അപ്പൊ എന്തായി 2 പൈ സ്ക്വയർ ആണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്തു നോക്കുക.